എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി വ്യൂ പോയിന്റ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ സുലഭമായി കായ്ക്കുന്ന ഒരു പഴവർഗ്ഗമാണ് കിളിച്ചുണ്ടൻ മാമ്പഴം. കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ധാരാളമായി പൂക്കുന്ന ഈ മാമ്പഴത്തിൻ്റെ 90% ഭക്ഷ്യയോഗ്യമല്ലാതെ നശിച്ചു പോകാറാണ് പതിവ്. ഇതിൻ്റെ കാരണം ഈ മാമ്പഴത്തിൽ ഉണ്ടാകുന്ന പുഴുക്കളാണ്. വിളഞ്ഞ് പാകമാവുമ്പോൾ മുതൽ ഈ മാങ്ങയിൽ നമ്മൾ പുഴുക്കളെ കാണാറുണ്ട്. വളരെ കുട്ടിക്കാലം മുതൽ തന്നെ എൻ്റെ മനസ്സിലുണ്ടായ ഒരു ചെറിയ സംശയമാണ് ഇന്ന് ഞാൻ നിങ്ങളിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. വിളഞ്ഞ് പാകമാവുന്ന ഒരു കിളിച്ചുണ്ടൻ മാമ്പഴം നമ്മൾ പൂളി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പുഴുക്കളെ കാണുവാൻ സാധിക്കും. പക്ഷേ നമ്മൾ മാങ്ങയുടെ പുറന്തോട് പരിശോധിച്ചു കഴിഞ്ഞാൽ പുഴുക്കൾ ഉള്ളിലേക്ക് കയറിയതിൻ്റെ യാതൊരു അടയാളങ്ങളും കാണുവാൻ സാധിക്കുകയില്ല. പിന്നെ എങ്ങനെയാണ് ഈ പുഴുക്കൾ ഉള്ളിലെത്തുന്നത്? അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നമ്മൾ ഒട്ടുമിക്ക പഴങ്ങളിലും കാണുന്ന പുഴുക്കൾ ഫ്രൂട്ട് ഫ്ലൈസ് അല്ലെങ്കിൽ പഴ ഈച്ചകളുടെയോ നിശാശലഭങ്ങളുടെയോ ലാർവകളാണ്. ഇന്ത്യയിൽ ഏകദേശം 700 സ്പീഷീസുകൾ കണ്ടുവരുന്ന ഈ പഴയീച്ചകളാണ് ഒട്ടുമിക്ക പഴങ്ങളിലും പച്ചക്കറികളിലും കേടുവരുത്തുന്നത്. ഇത്തരത്തിലുള്ള ഈ പഴയീച്ചകൾ ഒരു പഴമോ പച്ചക്കറിയോ വിളഞ്ഞ് പാകമാവുമ്പോൾ അതിന് മുകളിൽ വന്നിരുന്ന് മുട്ടകളിടുന്നു. ഏകദേശം 40 മുതൽ 50 ദിവസം വരെ ജീവിച്ചിരിക്കുന്ന ഈ ഈച്ചകൾ ഏകദേശം 500 മുട്ടകൾ വരെ ഇടാറുണ്ട്. ഒട്ടുമിക്ക ഈച്ചകളും പഴങ്ങളുടെ മുകളിലാണ് മുട്ടയിടാറ്. ഈ മുട്ടകൾ വിരിഞ്ഞ് പുഴുക്കൾ പുറത്തു വരുന്നു. ഈ പുഴുക്കളാണ് പഴങ്ങളെയും പച്ചക്കറികളെയും കാർന്നു തിന്നുന്നത്. അപ്പോഴും ഇവിടെ ഒരു സംശയം ബാക്കിയാവുകയാണ്. പഴങ്ങളുടെ പുറത്ത് മുട്ടകൾ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ലാർവുകൾ പഴങ്ങൾക്കുള്ളിലെത്തുന്നത്? അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചില സ്പീഷീസിലുള്ള പഴ ഈച്ചകൾ മുട്ടയിടുന്നത് പഴങ്ങൾക്കുള്ളിലാണ്. പഴങ്ങൾ വിളഞ്ഞ് പാകമാവുന്ന ഘട്ടത്തിൽ പ്രായപൂർത്തിയായ നിശാശലഭമോ സ്ക്രൂവേം ഈച്ചയിടുന്ന മുട്ടകളിൽ നിന്നുമാണ് മാമ്പഴങ്ങളിൽ കാണുന്ന ഭൂരിഭാഗം പുഴുക്കളും വരുന്നത്. ഈ ഈച്ചകളുടെ പിൻഭാഗത്തുള്ള സൂചി പോലെയുള്ള അവയവം ഉപയോഗിച്ച് അവ പഴങ്ങൾ തുളച്ച് പഴങ്ങൾക്കുള്ളിൽ മുട്ടകളിൽ നിക്ഷേപിക്കുന്നു. ഈ മുട്ടകൾ ഉള്ളിലിരുന്ന് വിരിഞ്ഞാണ് നമ്മൾ കാണുന്ന പുഴുക്കളായി മാറുന്നത്. ഈ ഈച്ചകൾ മാങ്ങയിലുണ്ടാക്കുന്ന ചെറിയ ദ്വാരങ്ങൾ മാമ്പഴത്തിൻ്റെ വളർച്ചയോടെ തന്നെ സുഖം പ്രാപിക്കുന്നു. അതുകൊണ്ട് തന്നെ മാങ്ങയുടെ പുറന്തോടിൽ യാതൊരു തരത്തിലുള്ള അടയാളങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. പക്ഷേ ഉള്ളിൽ പുഴുക്കൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇനി നാട്ടുമ്പുറങ്ങളിൽ സാധാരണയായി പറഞ്ഞു വരുന്ന ഒരു കാരണമാണ് മാവിൽ പൂക്കൾ ഉണ്ടാകുമ്പോൾ തന്നെ ഈച്ചകൾ ആ പൂക്കളിൽ മുട്ടയിടുന്നു എന്നുള്ളത്. ഈ മുട്ടകൾ പൂവിൽ നിന്നും പഴമാവുമ്പോഴേക്കും അതിനുള്ളിൽ പെട്ടുപോവുകയും അങ്ങനെ പെട്ടുപോകുന്ന മുട്ടകൾ പഴങ്ങൾ പഴുത്തു പാകമാകുമ്പോൾ പുഴുക്കളായി മാറുകയും ചെയ്യുന്നു എന്നുള്ളത്. പക്ഷേ ഈ പറഞ്ഞ കാരണത്തിന് നമ്മുടെ കൈകളിൽ യാതൊരു തരത്തിലുള്ള എവിഡൻസും ഇല്ലാത്തതുകൊണ്ട് ഇതൊരു പ്രോപ്പർ റീസണായിട്ട് പറയുവാൻ സാധിക്കുകയില്ല. ഇനി മാമ്പഴ വിത്തായ മാങ്ങാണ്ടിയിൽ എങ്ങനെ പുഴുക്കൾ ഉണ്ടാകുമെന്ന് നോക്കാം. വീവിൽ അല്ലെങ്കിൽ കോവൽ വണ്ടുകളാണ് ഇതിന് കാരണം. കോവൽ വണ്ടുകളുടെ ലാർവുകൾ പഴത്തിലൂടെ തുളച്ചു കയറി മാങ്ങാണ്ടിയിലെത്തുകയും ആ ഒരു മാമ്പഴത്തിൻ്റെ വിത്തിനെ തന്നെ നശിപ്പിച്ച് കളയുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ഏതൊരു മാമ്പഴവും പുഴുക്കളില്ലാതെ എങ്ങനെ പഴിപ്പിച്ചെടുക്കാമെന്ന് നോക്കാം. മാമ്പഴങ്ങൾ വിളയുമ്പോൾ തന്നെ പിച്ചിയെടുത്ത് ഒരു 50 ഡിഗ്രി ചൂടുള്ള ഉപ്പുവെള്ളത്തിൽ അരമണിക്കൂർ നേരം മുക്കി വയ്ക്കുക. ഇങ്ങനെ മുക്കി വയ്ക്കുമ്പോൾ അതിലെ ലാർവുകളും മുട്ടകളും എല്ലാം തന്നെ നശിച്ചു പോകുന്നു. അതിനുശേഷം മാങ്ങ നന്നായി തുവർത്തിയെടുത്ത് ചാക്കിനുള്ളിലോ വൈക്കോലിലോ പഴിപ്പിക്കാൻ വയ്ക്കാവുന്നതാണ്. ഇങ്ങനെ ഈ പുഴുക്കൾ നമ്മുടെ വയറ്റിലെത്തുന്നത് നമുക്ക് തടയാൻ സാധിക്കും. അപ്പോൾ മാമ്പഴങ്ങളിൽ എങ്ങനെയാണ് പുഴുക്കൾ ഉണ്ടാകുന്നതെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ നമ്മളുടെ ചാനലൊന്ന് റീച്ച് ആവുകയുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ സംശയങ്ങളും വലിയ വലിയ ഉത്തരങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.